ഒരു കർഷകൻ്റെ നാനൂറ് വാഴകൾ അതും കുലകൾ ഏതാണ്ട് വെട്ടാൻ ഭാഗമായ അവസ്ഥയിലുള്ളത് കെ എസ് ഇ വെട്ടിമാറ്റി എന്ന വാർത്ത അത് കണ്ടപ്പോൾ ആദ്യം രോഷവും സങ്കടവും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ പോകുന്നതിൻ്റെ താഴെയാണ് വാഴകൾ നട്ടിരുന്നത് എന്നറിയാൻ കഴിഞ്ഞു ആ വാഴ ഏതാണ്ട് പത്ത് മീറ്ററോളം പൊക്കത്തിൽ വളരുന്ന ഹൈബ്രിഡ് ഇനമാണത്രേ അതിൻ്റെ ഇലകൾ ലൈനിലുരസി അവിടെ ഒരു സ്ത്രീക്ക് ചെറിയ ഒത്തിരി ഷോക്ക് കയറ്റിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞു അപകടം ഒഴിവാക്കാനായിരുന്നു കെ എസ് ഇ ബി പെട്ടെന്ന് വാഴകൾ വെട്ടിയത് എന്നും പറയുന്നു ഇത്തരം വൈദ്യലൈനുകൾ പോകുന്ന സ്ഥലങ്ങളിൽ ചെയ്യാവുന്ന കൃഷികൾക്ക് ചില നിബന്ധനകൾ നിബന്ധനകളുണ്ടെന്നും അവയ്ക്കുള്ള നഷ്ടപരിഹാരം ഈ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നൽകിയതാണെന്നും കെ എസ് ഇ ബി തന്നെ പറയുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നോക്കാതെ തന്നെ കർഷകന് നഷ്ടപരിഹാരം നൽകുമെന്നും വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുമുണ്ട് ഇതിലെ തെറ്റും ശരിയും നോക്കുകയാണെങ്കിൽ ആദ്യം ആലോചിച്ചത് മുപ്പതടി ഉയരമുള്ള വാഴകൾ ഉണ്ടാകുമോ എന്നാണ് നാടൻ ഇനങ്ങളായ പാളയൻ തോടൻ ഞാലിപ്പൂവൻ തുടങ്ങിയ ഇനങ്ങൾക്ക് ഏതാണ്ട് പത്തടി വരെ ഉയരം വരാറുണ്ട് പക്ഷേ മുപ്പതടിയോളം മുലത്ത് വളരാവുന്ന വാഴ ഇനങ്ങൾ ഉണ്ടെന്നതാണ് സത്യം അങ്ങനെയൊന്നാണ് ഇവിടെ പറഞ്ഞ കേസിൽ ഉണ്ടായിരുന്നത് എങ്കിലും അത് കറണ്ട് കമ്പിയിൽ തട്ടിയാലും ഉണ്ടാകുന്ന അപകടം വളരെ വലുതുമാണ് കെ എസ് ഇ നിർദ്ദേശപ്രകാരം ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിൻ്റെ കീഴിൽ ചെറിയ കൃഷികളാകാം ഈ ലൈനിൻ്റെ ഏറ്റവും താഴത്തെ കമ്പിയിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം ഏറ്റവും കുറഞ്ഞത് ആറ് മീറ്റർ ഉണ്ടായിരിക്കണം ലൈൻ വലിക്കുന്നതിന് മുൻപ് മരങ്ങൾ മറ്റു കൃഷികളെല്ലാം വിലയിരുത്തി അതിനുള്ള നഷ്ടപരിഹാരം ബോർഡ് കൊടുക്കുന്നു ലൈൻ പോകുന്ന വഴിയുള്ള സ്ഥലമോ ടവർ നിൽക്കുന്ന സ്ഥലമോ അവർ വില കൊടുത്ത് വാങ്ങുന്നില്ല പക്ഷേ ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് നഷ്ടപരിഹാരത്തോ കുറവാണെങ്കിൽ കോടതിയെ സമീപിക്കാനും കഴിയും ആ ലൈൻ ഇരുന്നൂറ്റി ഇരുപത് കെ വി ആണ് ഇടുക്കിയിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയാണ് അതിൽ വരുന്നത് ലൈൻ ഭരിച്ചത് സ്ഥലമുടമക്ക് പണം നൽകിയാണ് അവിടെ വളർത്തിയത് സാധാരണ എത്ത വാഴയല്ല സ്വർണ്ണമുഖിയെന്നോ മറ്റോ പേരുള്ള ഒരു വാഴയാണ് ആ വാഴകൾ ലൈനിലേക്ക് വളർന്ന് ലൈനിൽ തട്ടി ഷോക്കടിക്കുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു വാഴയിലെ വെട്ടിയാൽ തീരുന്ന പ്രശ്നവുമായിരുന്നില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്ത് വാഴയിലെ വെട്ടാൻ അത് സാധാരണ ലൈനുമല്ല ഇലക്ട്രിക് ലൈനുകളുടെ കീഴെ എന്തു ചെയ്യാം എന്തു ചെയ്യാൻ പാടില്ല എന്നറിയാത്തവരല്ല നാട്ടുകാർ അമ്പത് വർഷത്തോളമായി ആ ലൈനുണ്ടായിട്ട് അന്നു മുതൽ ലൈനുകളുടെ താരെ കൃഷി ചെയ്യുന്നവരാണ് അവർ ഇത് മനപൂർവ്വമല്ലാതെ ആ കർഷകൻ ചെയ്തവർ അബദ്ധമാകാം സാമ്പത്തികം മാത്രമല്ല ഒരു മനുഷ്യൻ്റെ വിയർപ്പും മാസങ്ങളുടെ അധ്വാനവും കൂടിയാണ് ആ വാഴകൾ വെട്ടിയതിലൂടെ ഇല്ലാതായത് ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ പ്രസ്താവന എങ്ങനെയാണ് ആഗസ്റ്റ് മാസം നാലാം തീയതി പന്ത്രണ്ട് അമ്പത്തി ആറിന് ഇടുക്കി മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ നിന്നുള്ള ഇടുക്കി കോതമംഗലം ഇരുന്നൂറ്റി ഇരുപത് കെ വി വൈദ്യുതി ലൈൻ തകരാറിലായി തുടർന്ന് കെ എസ് ഇ ബി ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ കാവും പുറത്ത് ശ്രീ കെ ഒ തോമസിൻ്റെ കൃഷിസ്ഥലത്തെ ചില വാഴകൾക്ക് തീപിടിച്ചതായി കണ്ടെത്തി വാഴയുടെ ഇലകൾ ലൈനിന് സമീപം എത്തിയത് കൊണ്ടാകാം ഇതൊന്നും മനസ്സിലായി കൂടാതെ സമീപവാസിയായ ശ്രീമതി അമ്മിണി രാഘവൻ എന്ന സ്ത്രീക്ക് വൈദ്യുതി ഷോക്കേറ്റതായും അറിയാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈൻ ട്രിപ്പായ സമയത്താണ് ഈ അപകടം നടന്നതെന്ന് മനസ്സിലാക്കുന്നു അപകട സാധ്യത ഇല്ലാതാക്കുകയും സുപ്രധാനമായ ഈ ലൈൻ വൈകുന്നേരം ആറ് മണിക്ക് മുൻപേ തന്നെ പുനസ്ഥാപിക്കേണ്ടതായതുകൊണ്ടും ലൈനിന് സമീപം വളർന്ന വാഴകൾ വെട്ടിമാറ്റാൻ നിർബന്ധിതരായി ഉടമസ്ഥൻ്റെ വീട് ഈ കൃഷിസ്ഥലത്തോട് ചേർന്നല്ലാതിരുന്നതിനാൽ നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കാനും കഴിഞ്ഞില്ല വൈദ്യുതി ലൈനുകളിൽ നിന്നും പാലിക്കേണ്ട കേന്ദ്ര വൈദ്യുതി അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിൽ ഭൂനിരപ്പിൽ നിന്നും നിയമാനുസരണം വേണ്ട അകലം ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് മീറ്ററാണ് എറണാകുളത്ത് നിന്ന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ഈ ലൈനിന് ഭൂനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് നാല് ആറ് മീറ്റർ അകലം ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനിനടിയിൽ അധികം ഉയരം വയ്ക്കാത്ത കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാൽ വാരപ്പെട്ടിയിൽ നട്ടിരുന്നത് ഉയരം കൂടിയനത്തിൽപ്പെട്ട വാഴയായിരുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് വൈദ്യുതി വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്താണ് എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടകാരിയുമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് വിളവെടുപ്പിന് തയ്യാറായിരുന്ന വാഴകളാണ് വെട്ടിയതെന്നും കർഷകനെ അറിയിക്കാൻ പറ്റിയില്ല എന്ന വസ്തുതയും കർഷകനുണ്ടായ സാമ്പത്തിക നഷ്ടവും കണക്കിലെടുത്ത് മാനുഷിക പരിഗണന നൽകി ഒരു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് കൃഷി വകുപ്പുമായി കൂടിയാലോചിച്ച് കർഷകന് ഉചിതമായ ധനസഹായം നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായും കൃത്യമായും മന്ത്രി നൽകിയ മറുപടിയാണിത് ഇതിൽ കൂടുതൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം വേറെ ഉണ്ടാവില്ല പുര കത്തുമ്പോളാണോ വാഴ വെട്ടുന്നത് എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഉര കത്താതിരിക്കാനും വാഴ വെട്ടാം എന്നതാണ് ശരി അതിന് കർഷകന് നഷ്ടപരിഹാരം നൽകണമെന്നേ ഉള്ളൂ